ഹായ് ഫ്രണ്ട്സ്, സ്മിഹരി. വെൽക്കം ടു സ്നാപ് മീഡിയ. ലിജു കൃഷ്ണ തിരക്കഥയും സംവിധാനവും ചെയ്ത സണ്ണിവൻ പ്രൊഡ്യൂസ് ചെയ്ത ചിത്രമാണ് പടവെട്ട്. നിവിൻ പോളി, ഷമ്മി തിലകൻ, ഷൈൻ ടോം ചാക്കോ, അതിഥി ബാലൻ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചിത്രത്തിലെത്തിയിട്ടുള്ളത്. മാളൂർ എന്ന ഗ്രാമത്തിലാണ് ചിത്രത്തിൻ്റെ കഥ നടക്കുന്നത്. അവിടെ ഒരു ജോലിക്കോ മറ്റൊന്നിനും പോവാതെ ഇനേർട്ടായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് രവി എന്ന് പറയുന്നത്. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രവിയുടെ വീട് ഒരു രാഷ്ട്രീയ പാർട്ടി പുതുക്കി പണിയുകയും പിന്നീടുണ്ടാവുന്ന അദ്ദേഹത്തിന് രവിക്ക് ആ ഒരു സംഭവത്തോടുകൂടി തൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുന്ന രവി പിന്നീട് എങ്ങനെ പ്രതികരിക്കുന്നു, പിന്നീടുള്ള സംഭവ വികാസങ്ങളൊക്കെയാണ് ചിത്രം ഡിസ്കസ് ചെയ്യുന്നത്. ചിത്രത്തിൻ്റെ മെയിനായിട്ടുള്ള പോസിറ്റീവ്സ് നമ്മൾ പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ആദ്യം തന്നെ ഷമ്മി തിലകൻ്റെ ഒരു നെഗറ്റീവ് റോളാണ്. കാരണം അദ്ദേഹം നല്ല രീതിയിൽ സൗണ്ട് മോഡുലേഷനിലായാലും ആ ഒരു ക്യാരക്ടർ ഡെലിവറിയിലായാലും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു പ്രസൻസ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിന് കുയ്യാലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, പിന്നീട് നിവിൻ പോളി ആയിട്ടുള്ള കോമ്പോ സീൻസ് ആയാലും ശരി, നിവിൻ പോളി തൻ്റെ രീതിയിൽ തനിക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ക്യാരക്ടറിനെ ഡെലിവർ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നീട് സിനിമയിലെ ചില ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചില വർക്കുകളുണ്ടായിരുന്നു, അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു വർക്കായിട്ട് അതെനിക്ക് തോന്നി. കാരണം സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു വൈൽഡ് ബോറിൻ്റെ ആ ഒരു കാട്ടുപന്നിയുടെ ഒരു ചില സീക്വൻസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒക്കെ ചെയ്തിട്ടുള്ള വർക്കൊക്കെ നന്നായിട്ടുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് തന്നെ നല്ലൊരു ആ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു സമയം നല്ല രീതിയിൽ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. പിന്നീട് സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ശരി, പിന്നീടുണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മളെ ഇമ്പ്രസ് ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് പടം. സിനിമയുടെ നെഗറ്റീവ്സിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമയിലെ ആ ഒരു സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിലുള്ള ചില ക്യാരക്ടേഴ്സിനുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് പലയിടത്തും പോയതായി തോന്നി. കാരണം ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് പലർക്കും സെക്കൻഡ് ഹാഫിലൊന്നും ആ ഒരു ഷൈൻ ടോമിൻ്റെ ക്യാരക്ടറിനൊക്കെ ആയാലും സെക്കൻഡ് ഹാഫിലൊന്നും പ്രോപ്പറായിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത പോലെ തോന്നി. കുറച്ച് കാണിച്ച് പിന്നീട് ആ ക്യാരക്ടറിനെ കുറിച്ചുള്ള കൂടുതൽ എന്താ പറയുക കാര്യങ്ങളൊന്നും പറയണ്ടായിരുന്നില്ല ആ ഒരു സിനിമയിൽ. പിന്നെ എടുത്ത് പറയേണ്ടത് സിനിമയുടെ ആ ഒരു കണ്ടൻറ്റിനെ ഡെലിവർ ചെയ്യാനായിട്ട് സെക്കൻഡ് ഹാഫിൽ പലയിടത്തും ഒരു ലാഗി സ്ക്രീൻ പ്ലേ തോന്നി. കാരണം പലയിടത്തും ആ പറയാൻ വന്ന സംഭവത്തിൽ നിന്ന് ചെറുതായിട്ട് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിരുന്നു. സിനിമയുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറയേണ്ടത് സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ള ഗോവിന്ദ് വസന്ത നല്ല രീതിയിലുള്ള ഒരു മ്യൂസിക് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കാരണം പലയിടത്തും ആ ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്ന പല BGMs അദ്ദേഹത്തിന് കൊണ്ടുവരാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ടുള്ള വലിയ വളച്ചുകെട്ടിലില്ലാതെ ഓവർ മാസോ അങ്ങനെയൊന്നും കാണിക്കാതെ ഡീസൻ്റായിട്ട് എന്താണ് നമ്മുടെ അതിജീവനത്തിൻ്റെ ഒരു ഇതും കൂടിയാണ് ഈ പടവെട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് ഡയറക്ടർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു പരിധി വരെ വിജയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഓവറോൾ നമ്മൾ വരുന്നത് നോക്കുമ്പോൾ സിനിമ അത്രത്തോളം ഒരു മെസ്സേജിലേക്ക് ഇങ്ങോട്ട് ഇൻക്ലൂഡ് ആവാനായിട്ട് പറ്റിയില്ല എന്ന് എനിക്ക് തോന്നി. സിനിമയുടെ ഓവറോൾ എനിക്ക് പറയാനുള്ള ഒരു വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു ബെറ്റർ വാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പല സിനിമകളും ഇപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു ഇപ്പോൾ ഈ അടുത്ത് കണ്ടില്ല ചിലതൊക്കെ. പക്ഷേ അത് വെച്ച് നല്ലൊരു തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ എനിക്ക് ഈ ചിത്രം തന്നിരുന്നു. കാരണം ഈ ഒരു ചില നെഗറ്റീവ്സ് ഒഴിച്ചു നിർത്തിയാൽ തന്നെ നല്ലൊരു വാച്ച് തന്നെയാണ് ഈ സിനിമ തിയേറ്ററിൽ. സോ എല്ലാവരും പോയി കാണുക, നല്ല സിനിമകൾ വിജയിപ്പിക്കുക. അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ സൈനിങ് ഓഫ്.